യുദ്ധത്തിലെ ക്രൂരതകൾ കണ്ട് മനസ്സുമടുത്ത ഒരു മുസ്ലിം യുവതി സനാതനധർമ്മം സ്വീകരിച്ചു. ഒരു മാസക്കാലമായി തുടരുന്ന ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായ ഈ അവസരത്തിലാണ് ഈ മതം മാറ്റം. പലസ്തീനിലെ ഹമാസ് ഭീകരരുടെ ക്രൂരതകൾ കണ്ട് മനം മടുത്താണ് ഈ മുസ്ലിം യുവതി സനാതനധർമ്മം സ്വീകരിച്ചതെന്ന് പറയുന്നു. ഒരു ഇസ്രയേൽ യുവതിയെ ഹമാസ് ഭീകരർ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ കുറച്ചുനാൾ മുമ്പ് പ്രചരിച്ചിരുന്നു. ഇത് കണ്ട് ഭയന്നാണ് മുസ്കാൻ സിദ്ദിഖി എന്ന യുവതി മതം മാറിയത്. മുസ്കാൻ സിദ്ദിഖി എന്ന തൻ്റെ പേര് മാറ്റി മുസ്കാൻ മൗര്യ എന്ന പുതിയ പേരും അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്നത് യു പിയിലെ സീതാപൂർ ജില്ലയിലാണ്. ഉത്തർപ്രദേശിലെ കത്ര എന്ന സ്ഥലത്താണ് മുസ്കാൻ സിദ്ദിഖി താമസിക്കുന്നത്. സനാതനധർമ്മം സ്വീകരിച്ച ശേഷം യുവതി ശിശുപാൽ മൗര്യ എന്ന തൻ്റെ സുഹൃത്തിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. രാഷ്ട്രീയ ഹിന്ദു ഷെയർ സേന പ്രസിഡന്റ് വികാസിൻ്റെ നേതൃത്വത്തിലാണ് ഈ വിവാഹം നടന്നത്. രാംകോട്ടിലെ കാളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹമായതിനാൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ മുസ്കാനും ശിശുപാലും സീതാപൂരിലെ ഹിന്ദു ഷെയർ സേന പ്രവർത്തകരുടെ സഹായം തേടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹമാസിലെ ഭീകരർ ഇസ്രായേൽ യുവതിയോട് കാണിക്കുന്ന ക്രൂരതയുടെ വീഡിയോ കണ്ടതിന് ശേഷം തൻ്റെ മനസ്സ് ആകെ മാറിയെന്നാണ് മുസ്കാൻ പറയുന്നത്. സ്ത്രീകളെ ബഹുമാനിക്കാത്ത, അവരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ഈ മതത്തിൽ ഇനിയും ജീവിക്കേണ്ട കാര്യമില്ലെന്ന് മുസ്കാൻ പറയുന്നു. പുറത്തുനിന്നുള്ള യാതൊരു സമ്മർദ്ദവും ഇല്ലാതെയാണ് ഹിന്ദു ആചാരപ്രകാരം വിവാഹം കഴിച്ചതെന്നും മുസ്കാൻ വ്യക്തമാക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി തനിക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളോ കാഴ്ചകളോ അല്ലെങ്കിൽ വാർത്തകളോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെടുന്നതും കൂട്ടമായി ശവശരീരങ്ങൾ മറവ് ചെയ്യുന്നതും ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പിലും ബോംബുകൾ ഇടുന്നതും കാണുന്നില്ല എന്ന് മാത്രം. മതം മാറുന്നത് ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിന് പ്രത്യേകം കാരണം പറയണം എന്നുമില്ല. അഥവാ പറയുകയാണെങ്കിൽ അതിൽ അല്പമെങ്കിലും യാഥാർത്ഥ്യമുണ്ടാവണം. ഈ വിഷയത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പിന്നീട് പുറത്തു വന്നേക്കാം. സംഭവം നടന്നത് യു പിയിലായതുകൊണ്ട് അങ്ങനെ വരാനും സാധ്യത കുറവാണ്.